ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് അഹാന കൃഷ്ണകുമാർ എന്ന പ്രശസ്ത നടൻ്റെ മകൾ കൂടിയാണ് ഇവർ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രം ഒരു വിജയമായി മാറിയില്ല പിന്നീട് പുറത്തിറങ്ങിയ ലൂക്ക എന്ന ചിത്രത്തിലൂടെയാണ് നടി കൂടുതൽ ശ്രദ്ധ നേടിയത് ഇപ്പോൾ നടൻ പൃഥ്വിരാജിനെക്കുറിച്ച് നടി നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അഹാന ഒരു പൃഥ്വിരാജ് ഫാനാണ് ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം പുറത്തിറങ്ങിയപ്പോൾ പൃഥ്വിരാജിനോടുള്ള ആരാധന കൂടി നടനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം പോലും ഉണ്ടായി എന്നാൽ ആ സമയത്ത് ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുവാൻ കഴിഞ്ഞില്ല ഇന്നും പൃഥ്വിരാജിനോടുള്ള പ്രണയം മനസ്സിൽ സൂക്ഷിച്ചു നടക്കുകയാണ് നടിയെന്ന് തുറന്നു പറയുന്നു ഈ കാര്യം അറിഞ്ഞ പൃഥ്വിരാജ് ഇപ്പോൾ അഹാനയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നു അഹാനക്കുട്ടി ഒരു അഞ്ച് വർഷം മുന്നേ ആ പ്രണയം പറയുകയായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്നാണ് പൃഥ്വിരാജിൻ്റെ മറുപടി അതേസമയം ഇത് കേട്ട സുപ്രിയയും മിണ്ടാതിരുന്നില്ല അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് പൃഥ്വിയോട് അഹാനയുടെ പ്രണയം തുറന്നു പറയുകയായിരുന്നെങ്കിൽ തൻ്റെ ജീവിതവും രക്ഷപ്പെട്ടേനെ എന്നായിരുന്നു സുപ്രിയയുടെയും മറുപടി അഹാനയെ പ്രശംസിക്കുവാനും സുപ്രിയ മടിച്ചില്ല അഹാന നല്ലൊരു അഭിനേത്രിയാണെന്നും ഇനിയും ധാരാളം സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്യുവാൻ ഭാഗ്യം ലഭിക്കട്ടെയെന്നും സുപ്രിയ ആശംസിച്ചു അഹാനയ്ക്ക് രാജീവ് രവി സംവിധാനം ചെയ്ത അന്നയും റസൂലും എന്ന ചിത്രത്തിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നു എന്നാൽ ആ ഓഫർ നടി വേണ്ട എന്ന് വെക്കുകയായിരുന്നു അന്നാ വേഷം ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് നടി ഒരു മുന്നിരു നായികയായി മാറിയേനെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ലൂക്ക എന്നീ ചിത്രങ്ങൾ അഹാനയ്ക്ക് സിനിമയിൽ പുതുജീവൻ നൽകുമെന്നാണ് നടിയുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ടിക്ടോക്കിലൂടെയും മറ്റും നടി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് പൃഥ്വിരാജിനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞതിലൂടെ ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അഹാന രാജീവ് രവിയെ പോലെയുള്ള സംവിധായകരോടൊപ്പം പ്രവർത്തിച്ച അഹാനയ്ക്ക് നല്ല വേഷങ്ങൾ ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഭാഗ്യമില്ലാത്ത നായിക എന്ന പേര് നടിയെ വലയ്ക്കുന്നുണ്ട് നായികയായി അഭിനയിച്ച ഞാൻ സ്റ്റീവ് ലോപ്പസും ലൂക്കയും ഒരു പരാജയമായി മാറിയതിന് ശേഷമാണ് നടിയ്ക്ക് ഈ പേര് ചിത്തപ്പേര് കിട്ടിയത് പ്രണവ് മോഹൻലാൽ നായകനായി അഭിനയിച്ച ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നായികയായി അഹാനയെ പരിഗണിച്ചിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു എന്തു തന്നെയായാലും അഹാനയ്ക്ക് ഇനി പൃഥ്വിരാജ് അവസരം നൽകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് നടനെ ഇത്രയധികം സ്നേഹിച്ച അഹാനയ്ക്ക് ഒരവസരം നൽകാവുന്നതാണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക